എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിവസമാണ്, ശ്രീകൃഷ്ണൻ പിറന്ന ദിവസം. ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിവസമായിരുന്നു എൻ്റെ കല്യാണവും. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോവുകയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോണത്, മലയങ്കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. എൻ്റെ കല്യാണ ദിവസം രാവിലെ ഭയങ്കര മഴയായിരുന്നു. ആ മഴ എന്ന് പറഞ്ഞാൽ ഒരു മാസം വരെ തോരാത്ത ഒരു മഴയായിരുന്നു, അത് മറക്കാൻ പറ്റില്ല കേട്ടോ. അത്ര മഴയായിരുന്നു. അങ്ങനെ കല്യാണ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഒന്ന് രണ്ട് ക്ഷേത്രത്തിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാമെന്ന് എഴുതി പോവുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ട് അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി അമ്പലത്തിനകത്ത് പോവുകയാണ്. അമ്പലത്തിനകത്ത് പോയപ്പോൾ അവിടെ നിവേദ്യമായിരുന്നു അമ്പലത്തിൽ. ഇതാണ് മലയങ്കീഴ് ക്ഷേത്രം. അപ്പോൾ അമ്പലത്തിനകത്ത് തൊഴുതിട്ട് നമ്മൾ പുറത്തിറങ്ങി. വിശേഷ ദിവസമായതുകൊണ്ട് തന്നെ കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള പാവകൾ. അപ്പോൾ ഇതൊന്നും കണ്ടില്ല, വാങ്ങിയില്ലെങ്കിലും നമുക്ക് നടന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം കുറച്ച് സമയം നടന്ന് കണ്ടിട്ട് നമ്മൾ അമ്പലത്തിനുള്ള കുളത്തിലോട്ട് പോയി. അവിടെയാണ് വല്ലഭൻ നിൽക്കുന്നത്. മലയങ്കീഴ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലഭനെ കാണാതെ പോവില്ല, കാരണം നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ ആറാട്ടിനെല്ലാം കൊണ്ടുവരുന്നത് വല്ലഭനെയാണ്. അങ്ങനെ വല്ലഭൻ്റെ അടുത്ത് കുറേ സമയം നിന്നു, ഫോട്ടോയൊക്കെ എടുത്ത് കുളത്തിൻ്റെ അവിടെയൊക്കെ കുറച്ച് നടന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകണമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് നമ്മൾ അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി. വല്ലഭനെയൊക്കെ കണ്ട് കുറച്ച് സമയം കുളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മളടുത്ത് നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിലെത്തി. എവിടെയൊക്കെ പോയാലും നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിയ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. അപ്പോൾ ഇന്ന് ചേട്ടത്തീരെ മോൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ അവൻ അമ്പലത്തിൽ തൊഴുതിട്ട് ചേച്ചിയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ച് നിൽക്കുകയാണ്. ചേച്ചി എന്നെ കണ്ട ഉടനെ തന്നെ പിച്ചിപ്പ് എടുക്കുകയാണ്. എനിക്ക് പിച്ചിപ്പ് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ അമ്പലത്തിൽ പോയാലും ചേച്ചി പിച്ചിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എടുത്തുതരും. അങ്ങനെ പിച്ചിപ്പുമൊക്കെ ഞാൻ ചൂടി, ഹാരമൊക്കെ തന്ന് ഹാരമൊക്കെ എടുത്ത് മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ഞങ്ങളടുത്ത്, നമ്മുടെ കുടുംബക്ഷേത്രത്തിനടുത്തൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ചെറിയൊരു ക്ഷേത്രമാണ്, പക്ഷെ നല്ല ഐശ്വര്യമാണ്. കൃഷ്ണനൊക്കെ നല്ല ഐശ്വര്യമാണ്, നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണനാണ്. നമ്മുടെ സ്ഥലത്തിനടുത്തോടെ തന്നെയാണ് ക്ഷേത്രമുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മളിടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകാറുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മളെ കുടുംബ വീട്ടിൽ പോയിരുന്നിട്ട് വൈകിട്ടിനി ഘോഷയാത്രയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ പോകണം. അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത് വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മൾ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലെത്തി. മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഘോഷയാത്ര വരുന്നത്.
ഘോഷയാത്ര എല്ലാം കഴിഞ്ഞ് അമ്പലത്തിനകത്ത് ഒരു പ്രദക്ഷിണം ചെയ്തതിന് ശേഷമാണ് ഇനി ഇവർ പോകുന്നത്. അമ്പലത്തിനകത്തോട്ട് എല്ലാവരും ഘോഷയാത്രയ്ക്കുള്ള മക്കളും അമ്മമാരും എല്ലാവരും അമ്പലത്തിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്ത് കാണുന്നവരെ ബൈ.